ధన్యనాయా. ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രാർത്ഥനയോടുകൂടെ ഈ ആത്മീയ ശുശ്രൂഷയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സദസ്യർ, ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷണിയിലൂടെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ശാന്തമായി രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി നൽകട്ടെ. IPC കേരള സ്റ്റേറ്റിൻ്റെ വിജയകരമായി തുടക്കം കുറിച്ച ഈ കൺവെൻഷൻ്റെ രണ്ടാം രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതിന് കർത്താവ് നൽകിയ വിലപ്പെട്ട സന്ദർഭത്തിന് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരമൊരുക്കിയ പലപ്പോഴും ഈ കാര്യത്തിൽ എന്നെ വിളിക്കുകയും നിയോഗം നൽകുകയും നൽകിയ ബഹുമാന്യനായ, ഞാൻ ജ്യേഷ്ഠ സഹോദര തുല്യം ആദരിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഫിലിപ്പി തോമസ് അവരുകൾ, അനുഗ്രഹീതമായ കേരള സ്റ്റേറ്റിൻ്റെ ചുമതലപ്പെട്ട കർത്തൃദാസന്മാർ, എൻ്റെ പ്രത്യേക കൃതജ്ഞത ഈ തരുണത്തിൽ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനത്തിന് മുൻപിൽ നിന്ന് ധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാരുമായി എനിക്ക് ലഭ്യമായിരിക്കുന്ന ബന്ധം അവരുടെ ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ബന്ധമല്ല. ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി അവർ നിലകൊള്ളുന്ന മേഖലകളിൽ പിതൃതുല്യം, ജ്യേഷ്ഠ സഹോദര തുല്യം, അവർ നൽകിയ സ്നേഹവും കരുതലും, ഞാൻ ഇന്നെന്തായിരിക്കുന്നുവോ, എന്താകാൻ ആഗ്രഹിക്കുന്നുവോ, അതിനെല്ലാം കടപ്പെട്ടവരാണ് ഇതിന് മുൻപിൽ നിന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ. പാസ്റ്റർ KC തോമസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നേക്ക് രണ്ട് പതിറ്റാണ്ടുകൾക്ക് പുറകിൽ കുമ്പനാട്ട് ഞാൻ പ്രസംഗിക്കുന്ന ആദ്യത്തെ പ്രസംഗത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഓടി വന്ന് എന്നെ ചുംബനം ചെയ്ത് ഒരു പിതൃതുല്യമായ സ്നേഹവാത്സല്യങ്ങളോടെ നൽകിയ കരുതൽ. എൻ്റെ ഓർമ്മകൾ പുറകോട്ട് പോകുമ്പോൾ പാസ്റ്റർ രാജു പൂവക്കാല കർത്താവിന് വേണ്ടി ത്യാഗപൂർവ്വം തിരുവല്ല പട്ടണത്തിൽ മാത്രമല്ല നിലകൊണ്ട ബഹുമാന്യ ദൈവഭൃത്യൻ്റെ പ്രവർത്തന മേഖല എൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് മറക്കാൻ കഴിയാത്ത അടിത്തറയായിരുന്നു. പാസ്റ്റർ ഷിബു നെടുവേലിൽ എനിക്ക് ജ്യേഷ്ഠ സഹോദര തുല്യനാണ്. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ ആത്മബന്ധങ്ങളിൽ എനിക്കുണ്ട്. പാസ്റ്റർ അതേ ബ്രദർ സണ്ണി മുളമൂട്ടിൽ മറ്റ് ദൈവഭൃത്യന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്തു ദൈവസഭയിൽ വിവിധ മുഖങ്ങളിൽ ത്യാഗപൂർവ്വം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ദൈവഭൃത്യന്മാരുടെ സ്നേഹത്തിനും കരുതലിനും നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ ഈ വേദിയിൽ വിശേഷാലി മലബാർ മേഖലയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ, അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ ഈ രാത്രിയിൽ വായടച്ച് മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാമ്പാറ നയത്തിൽ ഇതിനകത്തിരിക്കരുത്. നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന രാത്രിയാകട്ടെ. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന നിന്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ സ്പർശനം ഉയരുമ്പോൾ ഇന്ന് വരെ സംഭവിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ വിശ്വാസത്തിൻ്റെ കരങ്ങളിൽ ഏറ്റുവാങ്ങി വേണം ഈ രാത്രി യോഗം കഴിഞ്ഞ് നീ ഭവനത്തിലേക്ക് മടങ്ങുവാൻ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെയുണ്ട്?
നാളെ നിനക്കെതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ കണികളെ ഇന്ന് രാത്രി ബന്ധിക്കാൻ കഴിവുള്ള ഒരു കരം എൻ്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിപ്പാൻ ഒരു ദൈവപൈതൽ തയ്യാറായാൽ ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു മഹത്തായ പദ്ധതി നീയും ഞാനും ആരാധിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഹേരോദാവിനെ കുറിച്ച് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ യഹോവയ്ക്ക് അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. വളരെ ഗൗരവമേറിയ പദപ്രയോഗമാണ് ദൈവാത്മാവ് അവിടെ നൽകിയിരിക്കുന്നത്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ. ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണേ, ഉദയസൂര്യൻ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന ഉദയദിക്കിനഭിമുഖമായി ഉയർത്തി നിർത്തിയ ഒരു രാജകീയ സിംഹാസനത്തിൽ തയ്യാറാക്കിയ വെള്ളിനൂൽ കൊണ്ട് തീർത്ത ഒരു മനോഹരമായ അങ്കി ധരിച്ചുകൊണ്ട് നിർണയിക്കപ്പെട്ട സമയം രാജാവ് സിംഹാസനത്തിലെത്തി. പ്രഭാത സൂര്യൻ്റെ വെട്ടിത്തിളങ്ങുന്ന പൊൻകിരണങ്ങളിൽ വെള്ളിനൂൽ ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ കേൾവിക്കാർ ആർക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം, ഈ സമയം ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദേവൻ്റെ ശബ്ദം എന്നവർ പറഞ്ഞു. അതോടുകൂടെ ചരിത്രം എഴുതിയിരിക്കുന്നത് അവന് സംഭവിച്ച അതികഠിനമായൊരു ഉദരവേദന അത് കലശലായി. ക്രമേണ അവൻ കട്ടിലിലേക്ക് മാറി. ഉദരത്തിൽ നിന്ന് പുഴുക്കൾ പ്രവഹിച്ച് മരണത്തിന് മുൻപ് പുഴുവരിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രവാചക ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രാണനെ വിടുന്നതിന് ശേഷമാണ് സാധാരണ കൃമിക്കിരയാകുന്നത്. ഇവിടെ കൃമിക്കിരയായതിന് ശേഷം പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ ഭാരമായി വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യത്തോടെ കഴിഞ്ഞൊരു പകലിൽ ദൈവം നമ്മെ നടത്തിയതോർത്താൽ നമുക്കിന്ന് പകൽ രാത്രി ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ എങ്ങനെ കഴിയും? 335 ഗ്രാം തൂക്കമുള്ള മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ ഇരുന്ന് നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ 1 മിനിറ്റിൽ 72 തവണ വെച്ച് ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള നേർവുകളെ മുഴുവൻ വലിച്ചു നീട്ടിവെച്ചാൽ 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസളവുമുള്ള ഈ ഭൂമിയെ രണ്ടാവർത്തി ചുറ്റാനുള്ള ദൈർഘ്യമുള്ള നേർവുകളിലൂടെ, തലമുടി നാരിയ കീറിയ നേർവുകളിലൂടെ നിരന്തരം ഈ പമ്പിങ് തുടങ്ങിയിട്ട് എത്ര നാളായി? സ്തോത്രം. 70 വയസ്സുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇടനെഞ്ചിൽ കൈവച്ച് നോക്കിയോ, കണക്ക് കൂട്ടി നോക്കിയോ, 250 കോടി വട്ടത്തിലധികം ഇപ്പോൾ ഇടിച്ചു കഴിഞ്ഞു. 250 വട്ടമല്ല, 250 കോടി പ്രാവശ്യത്തിലധികം ഇടിച്ചു കഴിഞ്ഞു. ഒരു വേള കഴിഞ്ഞ ഒരു പകലിൽ 1,000 തവണ 1,000,000,000 തവണ ഇടിച്ചപ്പോൾ ഒരു വേള പണം മുടക്കിയിരുന്നെങ്കിൽ മൂക്കി പഞ്ഞി വെച്ച് നിലമ്പൂരെ മോർച്ചറിയിലിരുന്നേനേയും കൃപയാൽ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നിന്റെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് ആയുസ് മുറിയാതെ ഈ കൺവെൻഷൻ്റെ 2-ാം രാത്രിയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന അവൻ്റെ കരുതൽ ഓർക്കുമ്പോൾ വാപൂട്ടി ഇരിക്കാൻ ഒരു ഭക്തന് കഴിയുകയില്ല. നിറഞ്ഞ ഹൃദയത്തോടെ ഇവൻ നിനക്ക് ആരാധിക്കുവാൻ അധരം ചലിക്കും. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ കരം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പോരാടുന്ന രാത്രിയാകട്ടെ. ഈ രാത്രിയിൽ കൈവയ്ക്കാതെ തന്നെ ഇവിടെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിൽ വാക്ക് പറയുവാൻ കഴിവുള്ളതിനേക്കാൾ അപ്പുറം ദൈവപ്രവർത്തി നിൻ്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ തൊടും. ഈ ഗ്രൗണ്ടിൻ്റെ മുൻനിര മുതൽ പിൻനിര വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തേജസ് ഈ ഓഡിറ്റ് ഗ്രൗണ്ടിനു മീതെ നിഴൽ മൂടി നിൽക്കുന്ന ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ ചൈതന്യം അകത്ത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ദൈവകരം ചിലതിനെ തൊടാൻ തുടങ്ങുകയാണ്. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴുന്ന അർത്തമീസ് മഹാദേവിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളി കാശ്മീലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ആ ഡയാനയുടെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് തുറന്നോസിന്റെ പാഠശാലയിൽ മുഴങ്ങിയ വചനത്തിന്റെ പുറകിൽ വ്യാപരിച്ച അതേ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ചലിച്ചിറങ്ങുന്ന രാത്രിയായിത്തീരുമെന്ന് ആത്മാവിൽ കാണുന്ന ദൈവജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിന്റെ കരം ഈ രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ
ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങളും, റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളും, തിമത്തിയോസിൻ്റെ 2-ാം ലേഖനം 1:12 വാക്യവും. റോമാലേഖനം 8:28-30 വരെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. തിമത്തിയോസിന്റെ 2-ാം ലേഖനം 1:12 കൂടെ അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. മതിയല്ലോ, നമുക്ക് തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസിംഹാസനത്തിങ്കിലേക്ക് ഉയരട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ഒരുപോലെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തമായി ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കേവലം ഒരു ചടങ്ങ് നിർവഹിക്കുന്ന പ്രസംഗത്തെക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ രാത്രി ഈ ഗ്രൗണ്ടിൽ അഭിഷേകത്തിൻ്റെ ചൈതന്യത്തോടെ ഇടപെടേണ്ടതിന് എല്ലാ നാവുകളും പ്രാർത്ഥനാ നിരതമാകുന്ന രാത്രിയാകട്ടെ. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ബലഹീനരും അയോഗ്യരും അപാത്രരും മൺകീടങ്ങളുമായ ഞങ്ങൾ ഇന്ന് രാത്രി തിരുമുഖത്തേക്ക് നോക്കുന്നു. ജീവൻ്റെ അപ്പമായി തിരുവഴുത്തിനെ വാഴ്ത്തി നുറുക്കി വിളമ്പി തരേണ്ടതിന് അവിടുത്തെ തേജസ്സിൻ്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വെളിപ്പെട്ടു വരണമേ. ഞങ്ങളെ ആത്മാവിൻ്റെ പന്തിയിൽ ഇരുത്തണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന രാത്രിയാക്കണമേ. ബലഹീനനും അപ്രാപ്തനുമായ അങ്ങേ എന്നെ, എളിയവനെ അങ്ങേ പ്രതിനിധീകരിപ്പാൻ കൃപ പകർന്ന് മാനിക്കണമേ. അങ്ങയുടെ ശബ്ദം മാത്രം പ്രതിധ്വനിപ്പിപ്പാൻ ബലഹീനനായ എളിയവന് കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ച് മഹത്തായ ഒരു പദ്ധതി നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട്. നമ്മുടെ അപ്പനുള്ളതിനേക്കാൾ, നമ്മുടെ അമ്മയ്ക്കുള്ളതിനേക്കാൾ, നമ്മുടെ അടുത്ത രക്തബന്ധങ്ങൾക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ച് നാം ആരാധിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഒരു പൈശാചിക വ്യാപാരങ്ങൾക്കും, ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും, ഒരു ക്ഷുദ്രപ്രയോഗത്തിനും, ഒരാഭിചാരത്തിനും, ഒരാവാഹിച്ചുവിട്ട ദുരാത്മവ്യാപാരത്തിനും, ഒരേലസിനും, ഒരു തകിടിനും, ഒരു മന്ത്രവാദിക്കും തകർക്കാൻ കഴിയാത്ത ഒരു പദ്ധതി എന്നെക്കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിനുണ്ടെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഭക്തനും കഷ്ടതയുണ്ട്, അഭക്തനും കഷ്ടതയുണ്ട്. ദുഷ്ടനും ക്യാൻസറുണ്ട്, ഭക്തനും ക്യാൻസറുണ്ട്. ദുഷ്ടനും ആക്സിഡൻ്റ് ഉണ്ട്, ഭക്തനും ആക്സിഡൻ്റ് ഉണ്ട്. ദുഷ്ടനും കുടുംബത്തകർച്ചകളുണ്ട്, ഭക്തനും കുടുംബത്തകർച്ചകളുണ്ട്. ദുഷ്ടനും രോഗങ്ങളുണ്ട്, ഭക്തനും രോഗങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ പ്രത്യേകത എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദുഷ്ടൻ ഈ പ്രതിസന്ധികളെ വൈരാഗ്യത്തോടെ, പകയോടെ, പൊട്ടിത്തെറിയോടെ, ശാപവചനങ്ങളോടെ അഭിമുഖീകരിക്കുമ്പോൾ ഭക്തൻ ഈ പ്രതിസന്ധികളെ എൻ്റെ പിതാവറിയാതെ, എൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല, അവൻ എന്നെ തൻ്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു, എൻ്റെ ഈ ശോധനയുടെ പുറകിൽ അറിയാത്ത ഒരു കരം ചലിക്കുന്നു, ഇതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ ഇത് നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള ഒരുവൻ എൻ്റെ ജീവൻ്റെ പുറകിലുണ്ട്. എനിക്ക് ജീവിതം തന്നവൻ ദൈവമാണെങ്കിൽ എൻ്റെ ജീവസന്ധാരണവും അവിടുന്ന് കരുതിയിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ സാഹചര്യങ്ങൾക്കതീതമായി ദൈവത്തിൻ്റെ കരം കണ്ട് സ്തോത്രം ചെയ്യുന്നു.
ജോസേഫെ, കാരാഗ്രഹവും പൊത്തിപ്പേറിന്റെ വീടും ഉയർത്തിക്കാട്ടുന്ന തുണിത്തുണ്ടും മ്ലേച്ഛമായ ദുരാരോപണങ്ങളും നിന്റെ മേൽ അവരോധിച്ചിരിക്കുന്ന നിന്നെക്കുറിച്ചുള്ള കുറ്റപ്രസ്താവനകളും ഒക്കെ വേദനാജനകമാണെങ്കിലും അത് അതിൽ തന്നെ തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ ഈ തിന്മകളെയെല്ലാം കൂടെ കൂട്ടി 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 വെച്ച് രാജാസനത്തിലേക്കുള്ള ചവിട്ടുപടി തീർക്കുന്ന ഒരു കരം നിന്റെ പുറകിൽ നീ അറിയാതെ ചലിക്കുന്നുണ്ട്. അത് ബോധ്യമുള്ള ദൈവമക്കൾ ഇരുന്നിരിക്കുന്ന ഇരിപ്പിൽ പറയും, എന്റെ പുറകിൽ ഞാനൊരു കരം ചലിക്കുന്നത് കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി. ഞാൻ ഇന്ന് രാത്രി ഒരു വേദഭാഗം ഉദ്ധരിക്കട്ടെ. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ്റെ അറ്റത്ത് ചിറക് ധരിച്ചു പോയി പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ടമെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ, എൻ്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ, എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ ആർക്കും കാണാൻ കഴിയാത്തൊരു പൊട്ടായി ഞാൻ പറ്റിപ്പിടിച്ച് വളരുമ്പോൾ എൻ്റെ ജീവൻ്റെ പുറകിൽ ചലിച്ചത് മനുഷ്യൻ്റെ കരമല്ല, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നാഥൻ്റെ കരമാണെന്ന് മാത്രമല്ല. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രി ഇതിന് ആമേൻ പറയാൻ ഇവിടെ എത്ര ദൈവമക്കളുടെ അധരങ്ങൾ ചലിക്കും. നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നിനക്കാരെങ്കിലും പേർ വിളിക്കുന്നതിന് മുൻപ്, നീ എവിടെ ജനിക്കണം, നിന്റെ ജനന സ്ഥലം എവിടെ ആയിരിക്കണം, നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം, നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം, നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം, നിന്റെ വരുമാന മാർഗം എന്താകണം, നിന്റെ ജീവിത പങ്കാളി ആരാകണം, അതെ നിന്റെ ജനനത്തിൻ്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിൻ്റെ വിനാഴികയ്ക്കുമിടയിൽ നീ കടന്നു പോകേണ്ട ജീവിതപാതയെ നേരെ ഡിസൈൻ ചെയ്തതിന് ശേഷം ഈ മണ്ണിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാനും നീയും സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതികളെ തകർക്കാൻ ഒരിരുട്ടിൻ്റെ ശക്തികൾക്കും ഒരു നരക കവാടങ്ങൾക്കും ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു പിശാചിൻ്റെ ഒടുങ്ങാ പകയ്ക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് അധരം തുറന്ന് പറ, എൻ്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു, അതെന്നെ തകർക്കുന്ന കരമല്ല, നിത്യതയുടെ തങ്ക തിളക്കത്തിന്റെ വേദിയിൽ ഞാൻ എത്തിച്ചേരുന്നത് വരെ ആ കരം എന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും കരുത്തനായ കർത്തൃദാസൻ ധന്യനായ പൗലോസ് സ്ലിഹ, ഏറ്റവും ശക്തനായ അഭിഷിക്തൻ, മൂന്നോ സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ അതേ ആധിക്യം പ്രാപിച്ച കർത്തൃദാസൻ, അദ്ദേഹത്തിന്റെ വിൽപ്പത്ര ലേഖനമാണ് തിമത്യോസിന്റെ രണ്ടാം ലേഖനം. മരണം ഒരു വെളിപ്പാടകലെ തൻ്റെ കൺമുൻപിൽ നിൽക്കുമ്പോൾ, മരണത്തിന് മുൻപ് മരണസ്ഥലം, മരണസമയം, മരണവിധം, ഇത് മൂന്നും പൗലോസിന് മനസ്സിലായി കഴിഞ്ഞു. ചരിത്രം പറയുന്നത് യാഥാർത്ഥ്യമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സാധാരണ മരണമല്ല. അദ്ദേഹത്തിൻ്റെ മരണം തൻ്റെ കഴുത്തു മുറിക്കുന്ന ചോര, കഴുത്തു മുറിക്കാൻ ഉപയോഗിക്കുന്ന പീഠത്തിൻ്റെ ചുവട്ടിൽ വീഴുന്ന മരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മരണത്തെ പാനീയ യാഗബലി, യാഗവസ്തുവിൻ്റെ യാഗരക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ വീഴുന്ന ആ പ്രത്യേക യാഗമരണത്തോട് ബന്ധപ്പെട്ട് തൻ്റെ ജീവിതത്തെ തൻ ഉപമിക്കുകയാണ്. തൻ്റെ മരണം സാധാരണ മരണമല്ല, അതൊരു നടത്തിക്കൊണ്ടു പോകലിന് ശേഷമായിരിക്കും എന്ന് പോലും മനസ്സിലാക്കിയിട്ടാണ് തൻ ചില ഭാഷാപ്രയോഗങ്ങൾ എഴുതിയത് എന്ന് വേദശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നു. തൻ്റെ മരണം അപമാനിക്കപ്പെട്ട മരണമായിരിക്കും എന്ന് പോലും തനിക്ക് വ്യക്തമായി. ഇവിടെ എൻ്റെ ശ്രോതാക്കൾ ഒരല്പം ചരിത്രം ഗ്രഹിക്കണം. ലോക ചരിത്രത്തിലെ നാലാം ലോകയ്യ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യം ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും ക്രൂരത കാട്ടിയ സാമ്രാജ്യമാണ്. അതിൽ നീചന്മാരായ ഭരണകർത്താക്കൾ പലരുണ്ട്. ഏറ്റവും നീചന്മാരായ രണ്ട് ഭരണകർത്താക്കൾ ശ്രദ്ധേയരാണ്. ഒന്ന് നീറോയും മറ്റൊന്ന് ഡൊമീഷ്യനുമാണ്. AD 64 മുതൽ 68 വരെ റോമിനെ ഭരിച്ച നീറോയും
എടി 95-90 കാലയളവിൽ ഭരിച്ച ഡൊമിഷ്യനും ഡൊമിഷ്യനേക്കാൾ ക്രൂരനായിരുന്നു നീറോ. കാരണം അസാധാരണമായി ഇരകളുടെ മരണപ്പിടച്ചിൽ ആസ്വദിച്ച് വൈകാരിക സംതൃപ്തി കണ്ടെത്താൻ കൊതിക്കുന്ന ഒരു മനോരോഗിയായിരുന്നു നീറോ. അയാൾ നല്ല ഒരു ആർക്കിടെക്റ്റുമായിരുന്നു. ടൈബർ നദിയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന മനോഹരമായ റോമാ പട്ടണത്തെ നയന മനോഹരമായി പണിയുവാൻ ഇയാൾ ഒരു ആർക്കിടെക്റ്റൽ പ്ലാൻ തയ്യാറാക്കി. തയ്യാറാക്കിയ പ്ലാൻ ആപ്ലിക്കേറ്റ് ചെയ്യുവാൻ തൻ്റെ മുൻപിൽ തടസ്സമുണ്ട്. കാരണം കൊള്ളക്കാർ അധിവസിക്കുന്ന ആ കാലഘട്ടത്തിൽ ജനങ്ങളെപ്പോഴും മതിൽക്കെട്ടുകൾക്കകത്ത് പാർക്കുവാൻ കൊതിക്കുന്നത് കൊണ്ട് സാധാരണക്കാർ ഈ മതിൽക്കെട്ടുകൾക്കകത്ത് തിങ്ങി നിറഞ്ഞ് താൽക്കാലിക കൂടാരങ്ങൾ ഉണ്ടാക്കിപ്പോലും പാർപ്പുണ്ട്. പക്ഷേ അവരെ അവിടുന്ന് ഒഴിച്ചിട്ട് വിട്ടിട്ട് വേണം വെണ്ണക്കല്ല് കൊണ്ട് തീർത്ത താൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ടൈബർ നദിയുടെ തീരത്ത് ഉയർന്നിൽക്കുന്ന റോമാ പട്ടണത്തെ ഒന്ന് നവീകരിച്ച് പണിയാൻ. പക്ഷേ സാധാരണക്കാർ ഒഴിയണ്ടേ? അതുകൊണ്ട് താൻ ഒരു കാര്യം ചെയ്തു, റോമാ പട്ടണത്തിന് ഒരു പട്ടാപ്പകൽ തീ കൊടുപ്പിച്ചു. റോമാ പട്ടണം തീയിൽ ആളിക്കത്തുന്ന സമയം ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ റോമാ പട്ടണത്തിൽ കൊട്ടാരത്തിന് നേരെ ഇരമ്പി അടുക്കുകയാണ്. അപ്പോൾ നീറോയ്ക്ക് മനസ്സിലായി താൻ ഒരു അപകട നിലയെ അഭിമുഖീകരിക്കാൻ തുടങ്ങുകയാണ്. ഇയാൾ സാധാരണക്കാരനല്ല, ഇയാൾ ശൈഥില്യമുള്ളൊരു മനോരോഗിയാണ്. ഇയാളുടെ മനോരോഗത്തിൻ്റെ പ്രത്യേകത, സ്വന്തം അമ്മയെ ഇയാൾ സ്വന്തം കൈകൊണ്ട് കൊന്നതാണ്. സ്വന്തം ഭാര്യയെ കൈകൊണ്ട് കൊല്ലുമ്പോൾ ഭാര്യയുടെ മരണപ്പിടച്ചിൽ കണ്ട് ആസ്വദിച്ചിരുന്നുവെന്നാണ് ചരിത്രരേഖ. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ മരണവേദന കാണുമ്പോൾ അതിലൂടെ ഒരുതരം വൈകാരിക സംതൃപ്തി അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം മനോരോഗം അയാളെ ബാധിച്ചിരുന്നു. അതുകൊണ്ട് ക്രൈസ്തവരെ കൊല്ലുന്നതിന് വേണ്ടി തൻ്റെ പൂന്തോട്ടത്തിൽ മെഴുകുശീലകൾ ചുറ്റി നിർത്തിയിട്ട് എല്ലാവരെയും തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കിയതിന് ശേഷം വിവസ്ത്രനായി കുതിരപ്പുറത്ത് കയറി ക്രൈസ്തവർ പിടഞ്ഞു മരിക്കുമ്പോൾ രംഗം നോക്കിക്കണ്ടുകൊണ്ട് ഒരുതരം മനോരോഗത്തിൻ്റെ ആസ്വാദ്യതയിൽ പോയ നീചനായിരുന്നു, മ്ലേച്ഛനായിരുന്നു, കൊടിയ ദുഷ്ടനായിരുന്നു ഈ നീറോ. അതുകൊണ്ട് തന്നെ ജനക്കൂട്ടം ഇരമ്പിയെടുക്കുകയാണ് കൊട്ടാരത്തിന് നേരെ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപകടമാണ്. ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. തന്ത്രം ഇതാണ്, വേഗം തന്നെ ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ആരാണെന്നറിയാമോ? ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവരിവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികളെന്ന് സെക്കൻഡുകൾ കൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ പറഞ്ഞു നിരത്തി. അതോടുകൂടെ വൈരാഗ്യം, വൈര്യനിര്യാതനം, പക ക്രൈസ്തവർക്കെതിരെ സാധാരണക്കാരിൽ ആളിക്കത്തി. കണ്ണിൽ കണ്ട ക്രൈസ്തവരെയെല്ലാം നീചവും ക്രൂരവും മനുഷ്യത്വരഹിതവും പൈശാചികവുമായി കൊല്ലുകയാണ്. സാധാരണക്കാർക്ക് ക്രൈസ്തവരെ കൊല്ലുവാൻ അനുവാദം കൊടുത്തു. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തിക്കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചങ്ങല കൊണ്ട് വലിച്ചടുപ്പിച്ച് ക്രൈസ്തവരുടെ കൈകാലുകൾ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ രണ്ട് തുണ്ടായി ചങ്ങലകൾ അഴിച്ചുവിടുമ്പോൾ വൃക്ഷക്കൊമ്പുകളിൽ കീറിത്തൂങ്ങി ഉദരം പിളർന്ന് കുടൽമാല വലിച്ച് പുറത്തേക്കെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടി വലിച്ച് കുതിരയുടെ വാലിൽ കെട്ടി കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്തൂടെ വലിച്ചിഴച്ച് കൊന്ന് അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് ഊണിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് കൂട്ടമായി വൃക്ഷക്കൊമ്പുകളിൽ തലകീഴായി തൂക്കിയിട്ട് അടിയിൽ മരക്കൊമ്പുകളിട്ട് തീ കൊടുത്ത് തലമാത്രം കത്തിച്ചു കൊന്ന് ഏറ്റവും ക്രൂരമായി ക്രൈസ്തവർ കൊന്നുകൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം. അന്ന് അറിയപ്പെട്ട രണ്ട് സഭാധ്യക്ഷന്മാരെ റോമൻ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. അതിൽ ഒന്ന് പത്രോസിനെയും മറ്റൊന്ന് പൗലോസിനെയുമായിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒടുവിലത്തെ സമയം ഒറ്റ ജയിലറയിലിട്ടിരുന്നത്. ചരിത്രം പറയുന്നത് യാഥാർത്ഥ്യമെങ്കിൽ മർമാർട്ടിൻ ഗുഹ എന്നറിയപ്പെടുന്ന ജയിൽ മുറിയാണ് അവർക്കതിന് ഉപയോഗിച്ചത്. 2 സഹസ്രാബ്ദം പഴക്കമുള്ള അത് ഇന്നും അതുപോലെ ചരിത്രത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. പത്രോസിനെ ബാബിലോണിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റൂമിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇംഗിതം പോലെ അദ്ദേഹത്തെ തലകീഴായി ക്രൂശിച്ചു കൊന്നു. ഒടുവിൽ പൗലോസിനെ ഒരു വാടക വീട്ടിൽ പാർത്തുകൊണ്ട് വിസ്താരം തുടർന്നു. അവസാനമായി അദ്ദേഹത്തെ ചരിത്രപ്രസിദ്ധമായ ഈ മർമാർട്ടിൻ ഗുഹയിൽ മരണത്തിന് തൊട്ടു മുൻപ് ഈ ജയിലറയിൽ പാർക്കുന്ന സമയം. ഈ ജയിലറയെക്കുറിച്ച് പറഞ്ഞാൽ തൊട്ട് താഴേക്ക് കരിങ്കല്ലിൽ വെട്ടിയിറക്കി പണത ഒരു ജയിൽ മുറി. ഇതിന് പുറത്തേക്ക് ടൈബർ നദിയിലേക്ക് തുറക്കുന്ന ഒരു കവാടമുണ്ട്. സാധാരണ വിധി നടക്കുന്നത് കുറ്റവാളികളെ വിധിക്കേണ്ട സമയം വരുമ്പോൾ ആരോഗ്യ തടകാത്തനായ ഒരു പടയാളി ഈ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങി വരും. കുറ്റവാളിയെ തുണ്ട് തുണ്ടുകളായി വെട്ടി നുറുക്കി ടൈബർ നദിയിലേക്ക് വലിച്ചെറിയും. എന്നാൽ പൗലോസിന്റെ കുല അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഒരു പ്രത്യേക ചന്ത ദിവസം നടത്താനാണ് ഈ മരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഈ ഗുഹയെ